ഹലോ നമസ്കാരം, ഞാൻ സിജിലാണ്. ഞാനിപ്പോൾ ഇന്ന് പറയുന്നത് എനിക്കുണ്ടായൊരു ദുരനുഭവത്തെപ്പറ്റി പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്. ദുരനുഭവം ഒന്നും പറയാൻ പറ്റില്ല, കാരണം അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ അല്ല, എന്നോട് പെരുമാറിയ രീതിയിൽ. അതായത് നമുക്ക് ഈ ഫാഷൻ ഷോ റാമ്പ് വാക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇപ്പോൾ സാധാരണക്കാർക്ക് മാത്രം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. കാരണം കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ടായിരിക്കാം, മേ ബി മുടിയില്ല, സ്ലിം അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ഞാനിതൊരു എനിക്കറിയാവുന്നൊരു കമ്പനി തുടങ്ങിയിട്ട് സ്റ്റാർട്ടപ്പ് ആയിട്ടൊരു കമ്പനി തുടങ്ങിയിട്ടുള്ള ആളോട് ഞാൻ ചോദിച്ചു. പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം അവർ ന്യൂ ആയിട്ട് ഇപ്പോൾ തുറന്നിട്ട് ഇപ്പോൾ 2 വർഷമായിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ ഞാൻ അവരോട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവർ അങ്ങോട്ട് ക്യാഷ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പം 3600 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇങ്ങോട്ട് ക്യാഷ് കിട്ടുന്ന കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, നിനക്ക് മോഡലാവാൻ എന്ത് ക്വാളിറ്റിയാണുള്ളത് എന്നവരെൻ്റെ അടുത്ത് വളരെ ഓപ്പണായിട്ട് ചോദിച്ചു. അത് ചോദിച്ചത് വേറെ ആരുമല്ല, നമുക്ക് ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് ചോദിച്ചത്. എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, നിനക്ക് എന്ത് ക്വാളിറ്റിയാണ് ഒരു മോഡലാവാനുള്ള എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്? മേ ബി എനിക്ക് മുടിയില്ലാത്തതുകൊണ്ടായിരിക്കാം, മേ ബി ഞാൻ സ്ലിം ആയതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയ്ക്ക് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളത് കണ്ടിട്ട് എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മെസ്സേജ്. അപ്പോൾ ഞാനിത് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ടുഡേ എന്ന് കാണുന്നില്ലേ, അവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവരൊരു ഫാഷൻ ഷോ അറ്റ് കൊല്ലം, ഞാൻ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കോസ്റ്റ്യൂമൊക്കെ നിങ്ങളാണോ, നിങ്ങൾ തരുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു ക്യാഷ് ഉണ്ടോ ചെയ്യാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 3500 രൂപയാണ്, നമ്മൾ അങ്ങോട്ട് പേ ചെയ്യണം എന്നാണ് അവർ നമ്മുടെ ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ ഒരു വ്യക്തി നമുക്ക് പേഴ്സണലി നമുക്കറിയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ക്യാഷ് ഇങ്ങോട്ടൊന്നും തരില്ലെന്ന് ഞാൻ സ്വാഭാവികമായിട്ട് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു വാ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാര്യമാണോ ചോദിച്ചു. അപ്പം ആൾ പറഞ്ഞത് കോപ്പ് അല്ലാതെ സാധാരണ അങ്ങനെയല്ല. ഞാൻ ചോദിച്ചു സാധാരണ നമ്മൾ ഫാഷൻ ഷോയ്ക്ക് പോകുന്ന സമയത്ത് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുകയല്ലേ സാധാരണ, എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ആണോ. അപ്പം ആളുടെ മറുപടിയാണ് നിനക്ക് മോഡലാകാനുള്ള എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്. അവർ പേഴ്സണലി അറിയുന്നൊരു വ്യക്തിൻ്റെ അടുത്ത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞത്. കാരണം വേറെ ആരെങ്കിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നമ്മൾ പേഴ്സണലി അറിയുന്ന ആൾക്കാരാണെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്ത് ക്വാളിറ്റിയാണ് ഈ ഫാഷൻ ഷോ ഒക്കെ ചെയ്യാൻ റാമ്പ് വാക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉള്ളത് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ആളോട് ചോദിച്ചു അങ്ങനെ അവമാനിക്കാനകത്ത് ഞാൻ എന്ത് തെറ്റാണ് ആളോട് ചെയ്തതെന്ന് ഞാനൊരു വാക്കും കൂടെ ചോദിച്ചു. അപ്പോൾ ഇനി ഇത് ബാക്കി പറയേണ്ടത് നിങ്ങളാണ്. അപ്പോൾ എല്ലാവരും ആ സ്ക്രീൻഷോട്ടിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇത് കെട്ടിച്ചമച്ച കഥയൊന്നുമല്ല, പേഴ്സണലി അറിയാവുന്നൊരു വ്യക്തി തന്നെയാണ് ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം സാധാരണക്കാർക്കൊന്നും ഇങ്ങനെയൊന്നും ആഗ്രഹിച്ചുകൂടെ, ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇപ്പം ഇങ്ങനെ മുടിയില്ലാണ്ട് വന്നതൊക്കെ നമ്മുടെ തെറ്റാണോ? അല്ല. അപ്പം അങ്ങനെ നമുക്കൊരാഗ്രഹമുള്ളത് ചോദിച്ചിരുന്നു. അപ്പോൾ നാളെ ചെയ്യാൻ, നാളെ ഇപ്പോൾ ചെയ്യണമെന്നും പോകണില്ല, എങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മൾ ചോദിച്ചു. പക്ഷേ അത് ഇത്രയും നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു മറുപടി കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം എന്താണ് ആ ക്വാളിറ്റി എന്നുള്ളത് നിങ്ങളെല്ലാവരും താഴത്തെ കമൻ്റായിട്ട് പറയുക. ജിം ബോഡി ആയിരിക്കും, ഒരു 7 അടി പൊക്കം, അങ്ങനെയുള്ളവർക്ക് മാത്രമേ, നല്ല വെളുത്ത ശരീരം അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമ്മുടെ ഫാഷൻ ഷോയ്ക്ക് പറ്റുള്ളൂ. സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇങ്ങനെ മുടിയില്ല, കറുത്തിട്ടുള്ള ആൾക്കാർക്ക് ഫാഷൻ ഷോ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക. പിന്നെ ഞാൻ അതിൻ്റെ പേര് ഞാനിപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല. മേ ബി ഈ വീഡിയോ നോക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോക്ക് പറ്റുവാണെങ്കിൽ പറയാം. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല, ഈ വീടിൻ്റെ മുന്നോട്ടുള്ള പോക്കനുസരിച്ച് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻ്റായിട്ട് നിങ്ങൾ പറയാം കേട്ടോ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്ക് ബൈ.